നമസ്കാരം എല്ലാവർക്കും, ഗാരേജ് ഫോർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീണ്ടും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പതഞ്ജലിയുടെ വേറൊരു സംഭവമായിട്ടാണ്. പതഞ്ജലിയുടെ വാട്സപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നു. വാട്സപ്പ് അല്ല, പതഞ്ജലിയുടെ ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കിംബോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഞാൻ ഇന്നലെ പതഞ്ജലിയുടെ, അല്ലെങ്കിൽ എൻ്റെ ഒരു നമ്മുടെ ഒരു വ്യൂവർ തന്നെയാണ് എനിക്ക് ആ ട്വീറ്റ് ഷെയർ ചെയ്തത്. റിതിൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. പുള്ളിക്കാരനാണ് എനിക്കിത് ട്വീറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ താങ്ക്സ് ടു റിതിൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഞാൻ ഇന്ന് എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കി. സമയത്ത് നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നമുക്ക് നോക്കാം, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ എടുക്കുന്ന സമയത്ത് കാണാൻ പറ്റും പതഞ്ജലിയുടെ ഡെവലപ്പർ ആണെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് പോലെ തന്നെയാണ് നമുക്കതിനകത്ത് നമ്മുടെ ഫോൺ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യുക. ഞാൻ ഒ ടി പിക്ക് വേണ്ടിയിട്ട് എസ് എം എസിന് കൊടുത്ത സമയത്ത് എസ് എം എസ് ഒട്ടും വന്നില്ല. പിന്നീട് ഞാൻ കോൾ കൊടുത്ത സമയത്ത് കോൾ വന്നിട്ടാണ് ഒ ടി പി വെരിഫൈ ആയത്. ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് കൊടുക്കുക, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് കയറും. ആപ്ലിക്കേഷനിലേക്ക് കയറി കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ തന്നെ, അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ഒരു അപരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, വാട്സപ്പ് പോലെ തന്നെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് ഇരിക്കുന്നത്. നമുക്ക് ചാറ്റ് വരുന്നുണ്ട്, കോൺടാക്ട്സ്, പിന്നെ അടുത്ത് തന്നെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ആക്ടിവിറ്റി എനിക്ക് തോന്നുന്നു ഈ സ്റ്റോറി സെക്ഷനാണെന്ന് തോന്നുന്നു ആക്ടിവിറ്റി എന്നുള്ളത്. പിന്നെ നമുക്ക് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ സെറ്റിങ്സിൽ വലുതായിട്ടൊരു കാര്യമില്ല. നമ്മൾ വേറൊരു ഐക്കൺ കാണാൻ പറ്റും, അതൊരു പെണ്ണിൻ്റെ ഐക്കൺ. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കളറൊക്കെ മാറ്റിയിട്ട് നമുക്ക് വരയ്ക്കാനുള്ള ഒരു എന്തൊക്കെ പരിപാടികളാണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് നോക്കിയില്ല. എന്ന് ഇന്നത്തെ വീഡിയോയിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരിക എന്നുള്ളതാണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വിടുന്നതായിരിക്കും. പിന്നീടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെറ്റിങ്സ്. സെറ്റിങ്സിൽ വേറെ, അല്ലെങ്കിൽ പുതിയൊരു ഫീച്ചറോ വാട്സപ്പ് പോലെയുള്ള ഫീച്ചേഴ്സൊന്നും അതിനകത്തില്ല. എന്നാലും നമുക്ക് നല്ല ഒരു ഇൻ്റർഫേസ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിട്ടിരിക്കുന്നു ഇൻ്റർഫേസ്. നല്ല സ്മൂത്തായിട്ട്, പ്രിട്ടി സ്മൂത്തായിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്തോ യൂസേഴ്സ് കുറവായത് കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് വേറെ കോൺടാക്ട്സ് ഒന്നും ഈ ഒരു ആപ്ലിക്കേഷൻ, എൻ്റെ ആരും കൂട്ടുകാരും തന്നെ ഇത് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ വലിയ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നൊന്നും പിടികിട്ടില്ല. പക്ഷേ എന്തായാലും നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓപ്ഷൻസൊക്കെ ചാറ്റിൻ്റെ മേളിൽ തന്നെ വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്, കുറേ ഹിന്ദി ഹായ് ബായോ എന്നൊക്കെ പറയുന്ന സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലുള്ള കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് പതഞ്ജലിയുടെ വാട്സപ്പ്, അല്ലെങ്കിൽ പതഞ്ജലിയുടെ മെസ്സഞ്ചർ, ഇന്ത്യയുടെ പതഞ്ജലിയുടെ മെസ്സഞ്ചർ എന്നാണ്. ഇപ്പോൾ പതഞ്ജലി എല്ലാത്തിലും കൈവച്ച് വരികയാണ്. ഇപ്പോൾ സിമ്മ് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ഇനി അടുത്ത് ഗെയിമായിരിക്കും വരാൻ പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഒരു ബാബ ഓടുന്ന, രാംദേവ് ഓടുന്ന വല്ലോ, രാംദേവ് റണ്ണെന്നോ അങ്ങനെ പറഞ്ഞിട്ട് വല്ലോ ഗെയിം ആയിരിക്കാം. എന്തായാലും നമുക്ക് അതിനുവേണ്ടി പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടിട്ട് ബെല്ലൈക്കണം കൂടി എന്നെ വിളിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നല്ല നല്ല ടെക്നോളജി വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും.